ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറാണ് അപ്പോൾ നമ്മൾ ഓരോ ആക്ടിവിറ്റിയും അതിനോടനുബന്ധിച്ചിട്ട് ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഫസ്റ്റ് ആക്ടിവിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു ആ ചാപ്റ്ററുമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ സെക്കൻഡ് ആക്ടിവിറ്റി നോക്കുകയാണ് റീ അറേഞ്ച് ചെയ്ത ഫോളോയിങ് ടേബിൾ കറക്റ്റില്ലേ അപ്പോൾ മോഡ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ അഡാപ്റ്റേഷൻ അപ്പോൾ നമ്മൾ നാലാമത്തെ ചാപ്റ്റർ അപ്പോൾ ബേസിക് സയൻസിലെ നാലാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ലൈഫ് വിത്തിൻ ദ സീഡ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആ ചാപ്റ്ററിന്റെ അവസാനത്തിലുള്ള ഒരു ഒരു സബ്ജെക്റ്റാണിത് ഓക്കെ അപ്പോൾ മോഡ് ഓഫ് ഡിസ്പോസലും അതിൻ്റെ ആണ് ത്രൂ വിൻഡ് ത്രൂ ആനിമൽ ത്രൂ വാട്ടർ അപ്പം നമ്മളിത് മാച്ച് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ത്രൂ വിൻഡ് ത്രൂ വിൻഡ് കാറ്റ് മൂലം എപ്പോഴും എന്തായിരിക്കും ലൈറ്റ് സീഡ്സ് ആയിരിക്കും ലൈറ്റ് സീഡ്സ് ആയിരിക്കും അതേപോലെ ത്രൂ ആനിമൽസ് ഫ്ലഷി പാർട്ടുണ്ടാവും എന്താണ് ഫ്ലഷി പാർട്ട് ഉണ്ടാവും ത്രൂ വാട്ടർ ഫ്ലോട്ട് ഓൺ വാട്ടർ വാട്ടറിൽ പൊങ്ങിക്കിടക്കും എക്സാമ്പിൾ എന്താണ് കോക്കനറ്റൊക്കെ കോക്കനറ്റൊക്കെ വാട്ടറിലൂടെയാണ് സീഡ് ഡിസ്പേസൽ നടക്കുന്നത് അതേപോലെ ത്രൂ വിൻഡ് നടക്കുന്നത് എന്താണ് പാപ്പേഴ്സാണ് അതേപോലെ ത്രൂ ആനിമൽസ് ജാക്ക് ട്രീ കോവർ കോവട്രി ആരോഗ്രാസ് ഒക്കെയാണ് ഇനി അടുത്ത ചോദ്യം റൈറ്റ് ടു അഡ്വാൻറ്റേജസ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ സീഡ് ഡിസ്പേഴ്സലിൻ്റെ രണ്ട് അഡ്വാൻറ്റേജസ് എഴുതാനാണ് ഇഫ് All the seeds of a plant germinate at the base of the plant itself. They may not get sufficient soil, water, sunlight, or mineral salts for their growth. എല്ലാ ഒരു പ്ലാന്റിൻ്റെ എല്ലാ സീഡ്സും അതിൻ്റെ ആ താഴത്ത് തന്നെ സീഡ്സൊക്കെ ആ താഴത്ത് തന്നെ വളരുകയാണെങ്കിൽ ഓഫ് ദ പ്ലാന്റ് ഇറ്റ്സ് എൽഫ് ദേ മേ നോട്ട് എല്ലാത്തിനും കൂടി ആയിട്ടുള്ള സോയിൽ കിട്ടില്ല വെള്ളം കിട്ടില്ല സൺലൈറ്റ് കിട്ടില്ല മിനറൽസ് ഒന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ സീഡ്സ് ആർ ടു ബി ഡിസ്പേഴ്സ്ഡ് ടു ഡിഫറൻറ്റ് പ്ലേസസ് എന്നാൽ പല സ്ഥലത്തേക്ക് അത് ഡിസ്പേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തായിട്ട് വളരും ദിസ് എനേബിൾസ് എ പ്ലാന്റ് ടു റീച്ച് ആൻഡ് ഗ്രോ ഇൻ ഡിഫറെ പ്ലേസസ് അതുമാത്രമല്ല ഒരു സ്ഥലത്തും മാത്രമല്ല പല സ്ഥലങ്ങളിലായിട്ട് ഈ സീഡ്സ് ഒക്കെ വളരാൻ അത് സഹായിക്കും അപ്പോൾ ഇഫ് ഓൾ ദ സീഡ്സ് ഓഫ് പ്ലാന്റ് ജെർമിനേറ്റഡ് അറ്റ് ദ ബേസ് ഓഫ് ദ പ്ലാന്റ് ഇറ്റ്സ് എൽഫ് ദേ മെനോട്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് സോയിൽ ദേ മെനോട്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് സോയിൽ വാട്ടർ സൺലൈറ്റ് ഫോർ മിനറൽ സാഡ്സ് ഫോർ ദയർ ഗ്രോത്ത് അപ്പോൾ സീഡ്സ് ആർ ടു ബി ഡിസ്പേസ്ഡി ടു ഡിഫറെൻറ്റ് പ്ലേസസ് ദീസ് എനാബിൾ പ്ലാൻ ടു റീച്ച് ആൻഡ് ഗ്രോ ഇൻ ഡിഫറെ പ്ലേസസ് ടു റീച്ച് ആൻഡ് ഗ്രോ ഡിഫറെൻറ്റ് പ്ലേസസ് അപ്പോൾ രണ്ട് അഡ്വാൻറ്റേജസ് ആണുള്ളത് ഓക്കെ ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ടാബിൾ നോക്കാം ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെയാണ് ത്രൂ വിൻറ്റ പാപ്പേഴ്സ് അതിൻ്റെ അഡാപ്റ്റേഷൻ എന്താണ് ലൈറ്റ് സീഡായിരിക്കും ഹെയർ ലൈക്ക് പാർട്സ് ടു ഫ്ലൈ ആ ഒരു സീഡിന് ഒരു ഫ്ലൈ ചെയ്യാനുള്ള പാർട്സ് ഉണ്ടാവും ഓക്കെ ഇനി അടുത്തത് ത്രൂ വിൻ വിൻറ്റു മഹാഗണിയാണ് മഹാഗണിക്കുള്ള പ്രത്യേകത എന്താണ് മഹാഗണി വിങ് ലൈക്ക് പാപ്സ് മഹാഗണിയും ഒക്കെ വിൻറ്റിലൂടെ കാറ്റിലൂടെയാണ് അതിൻ്റെ വിത്ത് വിതരണം നടക്കുന്നത് സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത് ഇനി ത്രൂ വാട്ടർ നമുക്ക് പറയാൻ പറ്റുന്നത് കോക്കനറ്റ് ആണ് തേങ്ങക്ക് എന്താണ് പ്രത്യേകത ഉള്ളത് ദ സ്മൂത്ത് ഔട്ടർ ഓഫ് കവറിങ് സെർവ് ആസ് എ വാട്ടർ ഫോൾ പ്രൂഫ് ഇപ്പോൾ കോക്കനട്ടിൻ്റെ അറിയാമല്ലോ തേങ്ങയുടെ പിന്നെ പുറംഭാഗം എന്താണ് ഒരു വാട്ടർ പ്രൂഫ് പോലെയാണ് ആക്ട് ചെയ്യുന്നത് ഹസ്ക് ഹെൽപ്സ് ഇറ്റ് ടു ഫ്ലോട്ട് ഇൻ വാട്ടർ അതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള ചകിരി ആ വാട്ടറിൽ പൊങ്ങിക്കിടക്കാൻ അതിനെ സഹായിക്കുന്നു അപ്പോൾ ത്രൂ വാട്ടർ ഏതാണ് കോക്കനട്ടാണ് ത്രൂ വിൻഡ് ഏതാണ് പാപ്പസും മഹാഗണിയുമാണ് അതിൻ്റെ അഡാപ്റ്റേഷൻ നമ്മളിവിടെ പറഞ്ഞു ഇനി ത്രൂ ആനിമൽസ് ഫൈക്കസ് ജാക്ട്രി ഗോവാട്രി ആണ് ആനിമൽസിലൂടെ സീഡ് ഡിസ്പേ ബിസിനസ്സുകൾ നടക്കുന്നത് വിത്ത് വിതരണം നടക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണ് ട്രീസ് ആ ടേസ്റ്റി ആൻഡ് ഫ്ലഷി ആയിരിക്കും ത്രൂ ആനിമൽസിൽ കൂടെ നടക്കുന്നതിൻ്റെ ഒരു ഫീച്ചർ എന്തായിരിക്കും അത് ഫ്ലഷി ആയിരിക്കും സീഡ്സ് ഓഫ് ആരോഗ്ലാസ് സ്റ്റിക്ക് ടു ക്ലോസ് ആൻഡ് ഗെറ്റ് ക്യാരി ടു ഡിസ്റ്റൻസ് പ്ലേസസ് അപ്പം ആരോഗ്ലാസിൻ്റെയൊക്കെ സീഡ്സ് എന്താണ് നമ്മൾ ക്ലോത്ത്സിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അതുകൊണ്ട് അത് വേറെ സ്ഥലത്ത് ദൂരമുള്ള സ്ഥലത്തൊക്കെ എത്താൻ അതിനെ സഹായിക്കുന്നുണ്ട് ഇനി അടുത്തത് ബൈ ബേസ്റ്റിങ് പൊട്ടിത്തെറിക്കുക അങ്ങനെയുള്ളത് ലേഡീസ് ഫിംഗർ ബാൽസാം അപ്പോൾ എന്താണ് ലേഡീസ് ഫിംഗറും ബാൽസാമും എൻ ദ ഫ്രൂട്ട്സ് ബ്രേക്സ് ഓപ്പൺ ദ സീഡ്സ് ആർ സ്റ്റാൻറ്റേഡ് ഇൻ ഓൾ ഡയറക്ഷൻ ലേഡീസ് ഫിംഗർ വെണ്ടേൻ്റെയൊക്കെ വിത്ത് നിങ്ങൾ കണ്ടാൽ അറിയാം അത് മൂത്ത് പാകമാകുമ്പോൾ പിന്നെ അത് പൊട്ടി പല സ്ഥലത്തേക്കായിട്ട് പിന്നെ വിതറി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എന്താണ് ഇത് പല സ്ഥലത്ത് ഈ വിത്ത് വിതരണം ഇതുവഴി സാധ്യമാകുന്നു ഇപ്പോൾ ഓരോന്നിൻ്റെയും പിന്നെ പഠിച്ചു വെക്കുക ത്രൂ വിൻഡ് പർപ്പസ് മഹാഗണിയാണ് ത്രൂ വാട്ടർ കോക്കനട്ട് ആൻഡ് ത്രൂ ആനിമൽസ് ഫൈക്കസ് ജാക്ട്രി ഗോവാട്രി ആൻഡ് ബൈ ബേഴ്സ്റ്റിംഗ് ലേഡീസ് ഫിംഗർ ആൻഡ് ബാസമാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വാട്ട് ആർ ദ അച്ചീവ്മെൻറ്റ് വി ക്യാൻ ഗെയിൻ ഇഫ് വി അവർ സെൽഫ് പ്രൊഡ്യൂസ് ദ ഫുഡ് പ്രോഡക്ട്സ് വി നീഡ് അപ്പം നമ്മൾക്ക് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്സൊക്കെ ഉണ്ടാക്കിയാൽ അതായത് വാട്ട് ആർ ദ യൂസസ് ഓഫ് കിച്ചൺ ഗാർഡൻ അങ്ങനെയും ചോദിക്കാം കിച്ചൺ ഗാർഡൻ്റെയൊക്കെ യൂസേജ് എന്താണ് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ വാട്ട് ആർ ദ ബെനഫിറ്റ് ഓഫ് വെജിറ്റബിൾ ഗാർഡൻ അതിൻ്റെയൊക്കെ ഉപകാരം എന്താണ് വി ക്യാൻ പ്രൊഡ്യൂസ് ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം ഡിഷസ് വിത്ത് ബെറ്റർ വെജിറ്റബിൾസ് നോസ് അബൌട്ട് ഡിഫറെൻ്റ് സ്റ്റേജസ് ഓഫ് വെജിറ്റബിൾ കൾട്ടിവേഷൻ പെസ്റ്റിസൈഡ് ഫ്രീ വെജിറ്റബിൾസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കിട്ടും അതേപോലെ തന്നെ പെസ്റ്റിസൈഡ് ഫ്രീ വെജിറ്റബിൾസ് കിട്ടും പിന്നെ നമുക്ക് ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് കിട്ടും അതായത് വിഷാംശമില്ലാത്ത നല്ല നമ്മുടെ വീട്ടിലെ വളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നല്ല തരം ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ്സാണ് വെജിറ്റബിൾസാണ് നമുക്ക് കിട്ടും പിന്നെ നമുക്ക് പല സ്റ്റേജസും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറിക്ക് നമുക്ക് അതിനെന്തൊക്കെ സ്റ്റേജസ് നടന്നു എന്നൊന്നും അറിയില്ല നമ്മൾ വീട്ടിൽ നമ്മൾ മുളച്ച് അതിൽ നിന്ന് കായുണ്ടാക്കി അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പറിച്ച് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിനുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ് അപ്പം വി ക്യാൻ പ്രൊഡ്യൂസ് ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഡിഷസ് വിത്ത് ബെറ്റർ വെജിറ്റബിൾസ് നോളേജ് അബൌട്ട് ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് വെജിറ്റബിൾ കൾട്ടിവേഷൻ പെസ്റ്റിസൈഡ് ഫ്രീ വെജിറ്റബിൾസ് ഇനി അതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഈ ഒരു സീഡ് ജെമിനേഷൻ വേണ്ടി സ്റ്റെപ്സ് ഇൻ ദ ജെർമിനേഷൻ ഓഫ് സീഡ് അപ്പോൾ നിങ്ങൾക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ഫസ്റ്റ് പാർട്ട് തന്നെ റാഡിക്കിൾ എന്താണ് കോട്ടിലേഡൻ പിന്നെ പ്യൂ ഫ്യൂമോൾ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഈ ഡയഗ്രാം പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് അപ്പോൾ റാഡിക്കിളും കോട്ടിലും ഫ്യൂമോളും ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക ഇനി നമുക്ക് ജെർമിനേഷൻ ഓഫ് സീഡ്സുമായി ബന്ധപ്പെട്ട ഒരു നോട്ടുണ്ട് ജെമിനേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഗ്രോയിങ് ഇൻ ടു സീഡ് ലിങ്സ് ആൻഡ് എ ഫെവറേറ്റ് സർക്കംസ്റ്റാൻസ് അപ്പം ഈ ജെമിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ് എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് സീഡിൻ്റെ ഉള്ളിലുള്ള എംബ്രിയോ ഗ്രോയിങ് ഇൻ ടു സീഡ് ചെടിയായി വളരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത് ജെർമിനേഷൻ എന്ന് പറയുന്നത് വാട്ടർ എൻ്റെ ദ സീഡ് ത്രൂ ദ മൈന്യൂട്ട് പോസ് ഇൻ ദ സീഡ് അപ്പോൾ ഒരു സീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും എന്താണ് മൈന്യൂട്ട് വളരെ കാണാൻ പറ്റാത്ത സുഷിരങ്ങളുണ്ട് ദ്വാരങ്ങളുണ്ട് അതിലൂടെ എന്താവും വെള്ളം ഇങ്ങനെ സീഡിലേക്ക് കയറും സീഡ് സോക്ക്സ് ആൻഡ് ഔട്ട് ഓഫ് കോട്ട് ബ്രേക്ക്സ് അപ്പോൾ എന്താക്കും സീഡ് ആ സോക്ക് ചെയ്യും അപ്പോൾ ആ സീഡ് വെള്ളത്തിൽ നമ്മൾ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ അത് കുതിർന്ന് കിടക്കുമല്ലോ അതേപോലെതാ സീഡ് സോക്ക് ചെയ്തിട്ട് അതിൻ്റെ പുറംതോടെ അങ്ങനെ ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത് ആൻഡ് ദ ഔട്ട് ഓഫ് കോട്ട് ബ്രേക്ക്സ് ദ എംബ്രി യു ഇൻസൈഡ് ദ സീഡ് ഓൾസോ റെസ്പെയർസ് അപ്പം ഇങ്ങനെയാണ് ആ പ്രോസസ് ഉണ്ടാകുന്നത് അപ്പോൾ ഫസ്റ്റ് എന്താണ് വരുന്നത് ഒരു സീഡിൽ നിന്ന് ഫസ്റ്റ് വരുന്ന സംഭവം എന്താണ് റാഡിക്കിൾ ആണ് ഫസ്റ്റ് എന്താണ് വരുന്നത് റാഡിക്കൽ ആണ് വരുന്നത് അപ്പോൾ നിങ്ങളിവിടെ കണ്ടല്ലോ ഫസ്റ്റ് വരുന്നത് റാഡിക്കൽ ആണ് അപ്പോൾ ഡ്യൂരിൽ റാഡിക്കിൾ ഈസ് ഫസ്റ്റ് ടു കം ഔട്ട് റാഡിക്കൽ ഗ്രോസ് ഇൻ റ്റു ദ സോയിൽ ആൻഡ് ഫോംസ് റൂട്ട് അങ്ങനെ റാഡിക്കൽസ് സോയിൽ വളർന്ന് വലുതായി അതിന് റൂട്ടൊക്കെ ഉണ്ടായി ദ പ്ലിയൂമോൾ ഈസ് ദ പോർഷൻ ദാറ്റ് ഗ്രോസ് അപ്വേർഡ് ഫ്രം ദ എംബ്രിയോ എംബ്രിയോയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന അതായത് മുകളിലോട്ട് പോകുന്ന ആ ഭാഗമാണ് പ്ലിയൂമോൾ എന്താണ് പ്ലൂമോൾ ദ പ്ലിയൂമോൾ ഗ്രോസ് ഇൻ ടൂ സ്റ്റം അപ്പം അതാണ് സ്റ്റം ായി മാറുന്നത് ഓക്കേ ഏഹ് റാഡിക്കൾ എന്താണ് റൂട്ടായി മാറുന്നു റാഡിക്കൾ എന്താക്കുന്ന ആറ് റാഡിക്കൾ ആറ് റൂട്ട് റാഡിക്കൽ റോട്ട് പിന്നെ പ്ലൂമോള് സ്റ്റെമ്മായി മാറുന്നു പിന്നെ എന്താണ് ഇത് ദ ജെമിനേഷൻ സീഡ് യൂസസ് ദ ഫുഡ് ഓഫ് കോട്ടിലേഡൻ അൻ ദീവ്സ് ഗ്രോത്ത് ടു സിന്തസൈസ് ഫുഡ് അപ്പോൾ നമുക്കറിയാലോ നമ്മൾ പിന്നെ പ്ലാന്റ്സ് ഭക്ഷണം ഉണ്ടാക്കുന്ന ആ പ്രോസസ്സ് ഫോട്ടോസിന്തസിസ് ആണ് അതിനു മുമ്പ് ഈ ഫോട്ടോസിന്തസിസ് ഉണ്ടാക്കാൻ എന്ത് വേണം ഇലകൾ വേണം ലീവ്സ് വേണം അപ്പം ലീവ്സ് വളരുന്നതിന് മുമ്പ് അതിനാവശ്യമായ എത്രയും പ്രോസസ്സ് നടക്കാനുള്ള ഫുഡൊക്കെ ആരാ കൊടുക്കുന്നത് ആ കോട്ടിലേടൻ ആണ് അപ്പോൾ ഇത്രയാണ് സീഡ് ജെർമിനേഷനിൽ നമുക്ക് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഇത് മറക്കാതെ പഠിക്കുക പിന്നെ നമ്മൾ പറഞ്ഞു ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് സർക്കം സ്റ്റെൻസൊക്കെ ഉണ്ടണം ഫേവറേബിൾ കം കണ്ടീഷൻസൊക്കെ വേണം അതിനെന്താണ് എയർ വേണം എയർ മസ്റ്റാണ് പിന്നെ വാട്ടർ വേണം ഫേവറേബിൾ ടെമ്പറേച്ചർ ആർ എസെൻഷ്യൽ ഫോർ ദ ജെർമിനേഷൻ ഓഫ് എ സീഡ് സൺലൈറ്റ് ആൻഡ് സോയിൽ ആർ റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ആഫ്റ്റർ സ്പോട്ടിങ് അപ്പോൾ ഒരു ജെർമിനേഷൻ ഈ വിത്ത് മുളയ്ക്കുന്നതിന് നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായേ തീരും ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ വിത്ത് മുളയ്ക്കില്ല അപ്പോൾ അതിൻ്റെ ഓരോ എക്സാമ്പിൾ ഡ്രസ്സ് കാണിച്ചിട്ട് കൊസ്റ്റ്യൻ പേപ്പറിൽ കൊസ്റ്റ്യൻ വരും ഈ വിത്ത് ഒരു ഗ്ലാസ്സിൽ ഇട്ട വിത്തും അല്ലെങ്കിൽ പിന്നെ ഗ്ലാസ്സിൽ വെള്ളം ഇല്ലാതെ ഇട്ടതും അതെന്തുകൊണ്ടാണ് മുളയ്ക്കാത്തതെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ എയർ വാട്ടർ ഫേവറബിൾ ടെമ്പറേച്ചർ ഈ മൂന്ന് കാര്യങ്ങളും വേണം ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ പിന്നെ അത് സ്പ്രൗട്ട് ചെയ്തിട്ട് അതായത് ഈ വിത്ത് മുളച്ച് വന്ന് അതിൽ നിന്നെല്ലാ ഭാഗങ്ങളും പുറത്ത് വന്നതിന് ശേഷം എന്ത് വേണം സൺലൈറ്റും സോയിലും വേണം അതെന്താണ് ആഫ്റ്റർ സ്പ്രൗട്ടിങ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ